ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു പഫ്സ് ഉണ്ടാക്കിയെടുത്താലോ? ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അത്രയും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സമൂസ ലീഫാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് ലീഫും വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡിലേക്കാക്കിയിട്ട് വെക്കണം. ശേഷം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയുടെ പേസ്റ്റാണ്. മൈദയും വെള്ളം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പേസ്റ്റാണ്. തൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ആദ്യം ഒന്നിന് മുകളിൽ തേച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം നമ്മളെ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം എല്ലാ സ്നാക്സിലേക്കും നോർമലായിട്ട് ഉപയോഗിക്കുന്ന മസാല തന്നെയാണ്. എന്നാലും ഏകദേശം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക്, അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളിയും പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി നല്ല രീതിയിൽ വഴറ്റുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പകുതി തക്കാളി, അതായത് ഒരു ഹാഫ് തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഇതാണ് ഇതിനെ മസാല എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മുകളിലേക്ക് ഒരു മുട്ട ബോയിൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം എല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ പാകം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നാല് വശം നല്ല രീതിയിൽ ഒട്ടിച്ച ശേഷം നമ്മൾ കുറച്ച് ഓയില്, ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ നോർമൽ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ രണ്ട് വശം ഇതുപോലെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ലാണ്ട് നമ്മൾ ഫ്രൈ വേവിക്കൊന്നും വേണ്ട. ഇതാ അപ്പോൾ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.